ബാസ് മെലോൺ കഫേ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടയുണ്ട്, പിന്നെ ആൽക്കക്കുട്ടിയുടെ സ്കൂളിൽ പോകണം, എക്സാം പേപ്പർ വാങ്ങിക്കണം. ഈ വർഷം എങ്ങനെയാണ്, എക്സാം പേപ്പർ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം. എക്സാം എപ്പോഴാണ്? January 4. അപ്പൊ എക്സാം അടുത്ത മാസമാണ്. അപ്പൊ എക്സാമിന്റെ പേപ്പറൊക്കെ വാങ്ങിട്ട് വരണം. എന്നിട്ട് ഓൺലൈൻ പരീക്ഷ എഴുതിയിട്ട് പിന്നെ അത് ശനിയാഴ്ചയും പോയി കൊടുക്കണം. ആ അങ്ങനെയാണ്. അപ്പം പപ്പയും മോളും കൂടെ പേപ്പർ വാങ്ങിക്കാൻ പോവാണ്. ഞാനിപ്പോ കടയിലാണ്, കടയിലെ പണിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, രാവിലെ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ പപ്പയും ആൽക്കക്കുട്ടിക്കും പോവാൻ പോവാണ്. ഓക്കെ, ഞങ്ങളെ സ്കൂളിലോട്ട് എത്താറായി. പേപ്പർ മേടിക്കാൻ വേണ്ടി പോവാണ് എക്സാം പേപ്പറിന്. അപ്പൊ ഞാനും പപ്പയാണ് പോകുന്നത്. അപ്പൊ പപ്പ ഫ്രണ്ടിലിട്ട് കാണിച്ചു തരാം. പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനും പപ്പയും കൂടെ സ്കൂളിൽ പോയിട്ട് വന്നു. അപ്പൊ ഇതാണ് എന്റെ എക്സാം പേപ്പർ, ഇത്രയും കിട്ടി കേട്ടോ. അപ്പൊ ഇതാണ് എക്സാം പേപ്പർ. അപ്പൊ ഇത് ഒരു ദിവസം എക്സാം എഴുതണം. അന്നേരം ഫോട്ടോ അയച്ചു കൊടുക്കണോ? 20 മിനിറ്റ് ഉണ്ട്. ആ 20 മിനിറ്റില് ഫോട്ടോ അയച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാ ശനിയാഴ്ചയും സ്കൂളിൽ പോയിട്ട് എഴുതിയ എത്ര എഴുതിയ അത്രയും കൊണ്ടു കൊടുക്കണം. അടിയിലോട്ടൊക്കെ ഇങ്ങനെ ഓരോരോ വിഷയത്തിന്റെ അല്ല, വേറെ അല്ല, അതെ മാത്സ് മാത്രം വേറെയാ. ഇതൊക്കെ മാത്സാ, ഈ പ്ലെയിൻ മൊത്തം മാത്സാ. ഇവരുടെ പേരൊക്കെ എഴുതണം, പേരും പിന്നെ റോൾ നമ്പറും ക്ലാസ്സും സബ്ജക്റ്റും ഡേറ്റും പിന്നെ എക്സാമിന്റെയും. അപ്പൊ കൊറോണ വന്നതോടുകൂടി എക്സാം വീട്ടിലിരുന്ന് എഴുതാൻ തുടങ്ങി. എന്നിട്ട് വാട്സാപ്പില് ക്ലാസ് റൂമില് ഇതിൽ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആഴ്ചയിലൊന്നുണ്ട് ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കുന്നു അല്ലേ. ഇനി ഇത് സാധാ അല്ല, ഇംഗ്ലീഷും ബയോളജിയും ഫിസിക്സും അങ്ങനത്തെ എല്ലാത്തിനും വേണ്ടിയുള്ള പേപ്പറാ. ലൈൻ അല്ല, റൂൾഡ് പേപ്പറായത്. ഇത് അൺറൂൾഡ് ആണ്. ഇത് മാത്സിന്റെ സെയിം ആണ്, പക്ഷെ ലൈൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ പേപ്പറാ, എഴുതി കഴിഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ വേറെ എക്സ്ട്രാ ആയിട്ട് തന്നത്. ഇത് ഇപ്പൊ ഈ പേപ്പറിൽ മൊത്തം എഴുതി തീർന്നാല്, ഈ റൂൾഡ് പേപ്പറിലെല്ലാം എഴുതി തീർന്നാ അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെ ഇതിലും എഴുതാം. എത്ര വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ സാധനം ഇങ്ങനത്തെ ഒരു വള്ളി വെച്ച് കെട്ടണം ഓരോന്നെ എടുത്തിട്ട് എല്ലാം തന്നിട്ട്. അപ്പൊ ഇത്രയാണ് സ്കൂളിൽ തന്ന എക്സാമിന്റെ പേപ്പറുകളൊക്കെ. അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞില്ല, ഇനി നമ്മളൊന്ന് പുറത്തു പോവാണ്. ഇനി പുറത്തു പോയിട്ട് ചില സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അത് മേടിച്ചിട്ട് നമുക്ക് വരാം. അപ്പൊ നമ്മള് അമ്മയുടെ ബർത്ത്ഡേ ആയാലും നാളെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ നമുക്ക് ഇന്നിപ്പം പോയിട്ട് അമ്മയ്ക്ക് ആ സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് സ്കൂളിൽ പോയതാണ് വിചാരിക്കുകയും ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് പോകാം, പോയി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വരാം. പോകാം. ഞങ്ങളെന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നാണ് ഞാനും പപ്പയും കൂടെ. ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, എന്താ അറിയാൻ വേണ്ടി, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ നോക്കിട്ടൊന്നും നമുക്കൊരു സെലക്ഷൻ ഒന്നും കറക്റ്റ് വരുന്നില്ല. സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, കൊറേ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു സാധനം വരുന്നില്ല ഇവിടെ. ഇവിടെ കടയിൽ കയറിയപ്പോ നല്ല സ്റ്റൈലും എല്ലാം കാണാനും എല്ലാം നല്ലതാണ്. കൊറേ കൊറേ വെറൈറ്റി വെറൈറ്റി നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അകത്തൂടെ എല്ലാം ഫുള്ളൊന്ന് കേറി ഇറങ്ങി നോക്കാം, പറ്റിയത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് മേടിക്കാം. ഈ സൈഡ് മൊത്തം പിന്നെ പാത്രമൊക്കെയാ, ഓരോരോ മോഡൽ ഐറ്റങ്ങൾ മാത്രല്ലേ. നല്ല ഭംഗിയുള്ള, അവിടെ ഫുള്ള് റെഡും സിൽവറും ബ്ലാക്കും. ഈ മൂന്ന് കളറേ എവിടെ ഉള്ളൂ? ഒരു സൈഡ് മൊത്തം ഏതായാലും അങ്ങനെ തന്നെ കളറ്. ഇതുണ്ട്, ഇത് മൊത്തം മറ്റേ
ബാമ്പുവിൻ്റെ അല്ലേ? ബാമ്പു ആയിട്ട് സാധനങ്ങളാണ്. നല്ല പൂക്കള്, ഈ സൈഡ് നല്ല ഇതുണ്ട് കാണാൻ, നല്ല വിളക്കുകള്. പിന്നെ ഇവിടെ കണ്ടല്ലോ വിളക്ക്, ഈ നമ്മൾ തിരി കത്തിക്കുന്ന സൈസ് വിളക്കുകളാണ് ഫുള്ളുള്ളത്. അതിൻ്റെ അകത്ത് ഓരോരോ കളറുകളുണ്ട്. ഓരോരോ കളറിനും ഓരോരോ ഇതാണ്. ജാസ്മിനും പിന്നെ ആദ്യം കാണിച്ചത് മഞ്ഞ കളറ്, ലെമൺ ഒക്കെയാ. അപ്പൊ അത് കത്തിച്ചു കഴിയുമ്പോൾ കത്തുന്ന സമയത്ത് സ്മെൽ വരും അല്ലേ? നല്ല ഇപ്പൊ തന്നെ നല്ല സ്മെല്ലുണ്ട്. ഇതെന്താ എന്ത് ഭംഗിയാണ്, കുഞ്ഞു കുഞ്ഞു മാർബിൾ പോലെ ഉണ്ട്. അതിന്റെ അകത്തല്ല, ആ ബോട്ടിന്റെ അകത്തൊക്കെ പല പല കളറുകൾ. പക്ഷെ വെയിറ്റ് ഒട്ടുമില്ല. അപ്പൊ ഞങ്ങള് പോവാണ്, കടയിലോട്ട് പോവാണ്. ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നേരത്തെ ഉണ്ടാകുന്ന ബീഫൊക്കെ ഞുറുക്കുവാണ്. നല്ല കണ്ടീഷൻ, നല്ല നല്ല സൈസ് ബീഫ് കിട്ടൂലേ. അത് നമ്മളിങ്ങനെ ഞുറുക്കി ഞുറുക്കി എടുക്കുവാണ്. പിന്നെ ബീഫ് ബിരിയാണിക്കും ബീഫ് പിന്നെ കറിയുണ്ട്. ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് ബിരിയാണി മൂന്നിനുള്ളതാണ് ഇത്. പൊളിച്ചെടുക്കുവാണ്. പൊളിച്ച് കൊത്തി നുറുക്കി എടുക്കണം. ഇനി കഴുകിയിട്ട് ഇതുണ്ടോ, നമ്മൾ കൊണ്ടുവന്ന കപ്പയാണ്. കറുത്തൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല പച്ച കപ്പയാ. ഇത് നുറുക്കിയിട്ട് വേണം അടുത്ത, കൊത്തി നുറുക്കിയിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ. പിന്നെ ഇറച്ചിക്കറിയും കപ്പപ്പുഴുക്കും ഉണ്ട്. പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ എന്താ ചോറുണ്ട്, എല്ലാം ഉണ്ട് ഇന്ന്. ഇത് നമ്മുടെ മോരുകറിക്ക് വേണ്ടി ഞാൻ ഏത്തക്ക വേവിക്കുവാണ്. ഇതുണ്ടോ നമ്മുടെ ഏത്തക്ക, ഇത് മുളകും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുവാണ്. ഇവിടെ നമ്മുടെ മത്തങ്ങയും നമ്മുടെ കടലയില്ലേ, കടലയും കൂടെ ഒരു കൂട്ടുകറി പോയി ആക്കാൻ വേണ്ടിയിട്ട് കടല വെന്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തിട്ട് മത്തങ്ങയും കൂടി ഒന്ന് വേവിച്ചെടുക്കുവാണ്. ടുക്കാന്ന് വെച്ചിട്ട് ആ കപ്പക്കുള്ള കറിയും പിന്നെ ചോറിനുള്ള കറിയും കൂടെ. നല്ല പീസ, രണ്ട പീസായിട്ടാ വിട്ടിരുന്നത്. നമ്മൾ അവിടുന്ന് മുറിക്കത്തില്ല കേട്ടോ, അവര് വേണം മുറിച്ചു തരും നമുക്ക്. അവിടുന്ന് മുറിച്ചാൽ കൊത്തി കൊത്തിയാണ്, വെട്ടി വെട്ടി മുറിക്കുന്ന കാരണമാണ് ചതഞ്ഞു കയറും. അപ്പം ബീഫ് നമുക്കത് കറക്റ്റ് വരില്ല. അപ്പൊ നമ്മുടെ ബീഫിനകത്ത് നമ്മൾ ഇടുന്ന സാധനങ്ങള് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറിയും അല്ല, ഒരു റോസ്റ്റ് പരുവത്തിലാട്ടോ. പിന്നെ ഇന്ന് വറക്കുന്നില്ല. നമ്മുടെ മല്ലിപ്പൊടി 2-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മുളക് പൊടി ആട്ടോ, ഇത് കാശ്മീരി ആണ്, 1.5 ടീസ്പൂൺ ഉണ്ട്. പിന്നെ അടുത്ത നമുക്ക് കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ഗരം മസാലയും നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ മീറ്റ് മസാല ഇടാൻ പോവാണ്, കുറച്ച് മതി. പിന്നെ നമ്മുടെ ഗരം മസാല പൊട്ടി വെച്ചിടാം. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മാ ഉപ്പും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചതിട്ടിട്ടുണ്ട്, ഇതുണ്ടോ കുറച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കല്ലുപ്പ് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതാണ് നമ്മൾ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ തിരുമ്പുമ്പം ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് ഇടുന്നത്, അല്ല ചതച്ചിട്ടാലും മതി. ഇത് നന്നായിട്ട് നമുക്ക് തിരുമ്മിയെടുക്കണം. ഒരു തിരുമ്മിയിട്ട് 15 മിനിറ്റ് നമ്മൾ വെക്കുവാണെങ്കിൽ നമ്മുടെ ബീഫിനകത്ത് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും. എന്നിട്ട് വേണം നമ്മളിത് കുക്കറിലിട്ട് വേവിക്കാം. വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ട് വേവിക്കാം. ഇപ്പം ഇവിടെ കടയിലായതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി കുറേ സമയം പിടിക്കത്തില്ലേ നമ്മൾ ചട്ടി വേവിക്കുമ്പോൾ. പകുതി വേവാകുമ്പോൾ വേണേൽ നമുക്ക് ചട്ടിക്കകത്തിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം, റോസ്റ്റ് ആക്കി എടുക്കാം. ഇത് ഫ്രൈ അല്ല കേട്ടോ, റോസ്റ്റിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ സവോള ഇടുന്നത്, അല്ലെങ്കിൽ പിന്നെ സവോള ഇടാറേ ഇല്ല ബീഫ്. അപ്പൊ നമ്മുടെ ഇത് പരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു 3 വിസിൽ അടുപ്പിക്കാം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറേ ഒന്നുമില്ല. നമ്മളിതൊരു റോസ്റ്റ് മോലേരെടുക്കുന്നു, അപ്പൊ ചാറ് വേണ്ട. അപ്പൊ ഞാൻ ഇത് അടച്ചിട്ട് വേവിക്കാൻ പോവാണ്.
ഞാനിവിടെ കബാബിന് പരട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചില്ലാട്ടോ, മറന്നുപോയി. കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്ത് കാണിക്കാട്ടോ. ഇത് ഞാൻ പരട്ടി പോയില്ലേതുണ്ടോ. നമ്മുടെ കബാബിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കണം. ഇതുണ്ട് ബീഫ് ബിരിയാണിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ ഇട്ടു, ബീഫ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ബീഫ് ബിരിയാണിൻ്റെ ഇത് റെഡിയായി. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ മസാലയും റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഞാൻ വറുത്തിട്ട് നമ്മുടെ മസാലയിലോട്ട് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. ഇതുണ്ടോ നമ്മുടെ ഇതുണ്ടോ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ അപ്പം കപ്പയ്ക്കുള്ള കറിയാണിത്, കപ്പയും നമ്മുടെ ഇറച്ചിക്കറിയും. അപ്പം നമ്മുടെ കപ്പ ഇവിടെ കൊത്തി നുറുക്കുവാണ്. ഇതുണ്ടോ കപ്പ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാ മതിയല്ലോ, ഫ്രീസർ കപ്പ ഇറച്ചിക്കറിയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കാം. നമ്മൾ കപ്പ ഇറച്ചിയല്ലേ, കപ്പ ഇറച്ചി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയെല്ലാം അടച്ച് കടയിലെ എല്ലാ പരിപാടിയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോയതാണ്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ അരീക്കരയിലെ സെൻട്രൽ മാൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോയേക്കുന്നത്. വെറുതെ പോയതാണ്, ഒന്ന് ബർത്ത്ഡേ നാളെ ബർത്ത്ഡേ ആയിരുന്നു, ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.